AI ക്യാമറ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളെന്ന് രമേശ് ചെന്നിത്തല. മടിയിൽ കനമുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതെന്നും ചെന്നിത്തല. എളവളി വാഗ ഇഞ്ചക്കുന്തിലെ മണ്ണെടുപ്പ് സിപിഐ തടഞ്ഞു. മണ്ണെടുപ്പ് തടഞ്ഞവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. ഷൊർണൂരിൽ തീവണ്ടിയിൽ സഹയാത്രികൻ ആക്രമിച്ച സിയാദ് നിരവധി കേസുകളിലെ പ്രതി. സ്ത്രീകളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റ ദേവദാസ്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക്. കുന്നംകുളം കമ്പിപ്പാലത്ത് ബസ്സിടിച്ച ബൈക്ക് യാത്രികർക്ക് ഗുരുതര പരിക്ക്. ഇടിച്ച ബസ് നിർത്താതെ പോയി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മടിയിൽ കനമുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതെന്ന് രമേശ് ചെന്നിത്തല MLA. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു ചെന്നിത്തല. മുൻകൂട്ടിയുള്ള തിരക്കഥ പ്രകാരമാണ് ക്യാമറ കരാർ SRTIT ലഭിച്ചത്. SRIT വക്കീൽ നോട്ടീസ് നിയമപരമായി നേരിടുമെന്നും ഇവരുടെ കള്ളക്കളി പുറത്തു കൊണ്ടുവരുമെന്നും ചെന്നിത്തല പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പിണറായി വിജയന്റെ ബന്ധുക്കളാണ്. ആര് പരിശോധിച്ചാലും ഇതിലെ തട്ടിപ്പ് മനസ്സിലാക്കാനാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. പദ്ധതിയിൽ അഴിമതി ബോധ്യപ്പെട്ടതിനാലാണ് അൽഹിന്ദും ലൈറ്റ് മാസ്റ്ററും പിൻവാങ്ങിയത്. CPM സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ അഴിമതിയെ ന്യായീകരിക്കുകയാണെന്ന് ചെന്നിത്തല പറഞ്ഞു. ആ April 23 മുതൽ ഇന്ന് വരെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അഴിമതി ആരോപണത്തിൽ പ്രതികരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഒരു അഴിമതി ആരോപണം ഉണ്ടായാൽ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ്. കേരളം കണ്ട ഒരു വലിയ അഴിമതിയുടെ ചിത്രമാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. ഒന്ന് രണ്ട് പൊതുയോഗങ്ങളിൽ മാത്രമാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തെപ്പറ്റി പ്രതിപാദിച്ചത്. ആ അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടപ്പോൾ കരാറുകാരുടെയും ഉപകരാറുകാരുടെയും കമ്മീഷൻ ഏജന്റാണ് മുഖ്യമന്ത്രി എന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് ഇതുവരെ മുഖ്യമന്ത്രിക്ക് വ്യക്തമായി ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. കരാർ കിട്ടാത്ത ചില കമ്പനികളാണ് ഈ വിവാദത്തിന്റെ പിന്നിലുള്ളത് എന്നാണ് മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തിൽ വെച്ച് സംസാരിച്ചത്. ഞാനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രേഖകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ഇത് അതിനുശേഷമാണ് കരാറിൽ പങ്കെടുത്ത ചില കമ്പനികൾ വസ്തുതകൾ തുറന്നു പറഞ്ഞത്. ജോസ് കെ മാണി UDFലേക്ക് വന്നാൽ നല്ലതാണ്. ഇതേസമയം ഇത് സംബന്ധിച്ച ചർച്ച നടന്നിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസ് വളൂർ, സുനിൽ അന്തിക്കാട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എളവള്ളി പഞ്ചായത്തിലെ വാഗ ഇഞ്ചക്കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് CPI പ്രവർത്തകർ തടഞ്ഞു. മണ്ണെടുപ്പ് തടഞ്ഞ CPI പ്രവർത്തകരെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. CPI മണ്ഡലം സെക്രട്ടറി ചങ്ങം ഷാജി കാക്കശ്ശേരി, AIYF മണലൂർ മണ്ഡലം പ്രസിഡന്റ് CK രമേശ്, AIYF മണ്ഡലം കമ്മിറ്റി അംഗം PM അനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുന്നിടിച്ച മണ്ണെടുക്കുന്നതിന് എളവള്ളി പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. എന്നാൽ മണ്ണെടുക്കുന്നത് പരിസരവാസികളുടെ ജീവനും സ്വത്തിനും അപകടം വരുത്തിവെക്കുമെന്ന് CPI നേതാക്കൾ പറഞ്ഞു. ഷൊർണൂരിൽ ട്രെയിൻ യാത്രക്കാരനെ ആക്രമിച്ച പ്രതി സിയാദ് പിടിയിൽ. ഗുരുവായൂർ സ്വദേശിയായ സിയാദ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇന്നലെ രാത്രി മരുസാഗർ എക്സ്പ്രസ് ഷൊർണൂരിലെത്തിയപ്പോഴാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ സിയാദ് ആക്രമണം നടത്തിയത്. ചില്ലുകുപ്പികൊണ്ട് പരപ്പനങ്ങാടി സ്വദേശി ദേവദാസിനെ ആക്രമിക്കുകയായിരുന്നു. സിയാദ് മദ്യപിച്ച് സ്ത്രീകളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് ആക്രമിച്ചതെന്ന് ദേവദാസ് പറഞ്ഞു. സിയാദിനെതിരെ തൃശൂർ ഈസ്റ്റ്, പാവറട്ടി, ഗുരുവായൂർ സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. കുന്നംകുളം കമ്പിപ്പാലത്ത് ബൈക്ക് യാത്രികരെ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ രണ്ട് പേർക്ക് പരിക്കേറ്റു. അപകടത്തിനിടയാക്കിയ ബസ് നിർത്താതെ പോയി. കുറ്റിപ്പുറം അയ്യൻകര സ്വദേശി താഴത്തേല വളപ്പിൽ വീട്ടിൽ വേലായുധൻ, നടുവട്ടം സ്വദേശി പുളിക്കൽ വീട്ടിൽ റിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവിലേക്ക് പോവുകയായിരുന്ന ബൈക്കിനെ എതിർദിശയിൽ വന്ന ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. നിർത്താതെ പോയ ബസ്സിലെ ജീവനക്കാർക്കെതിരെ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മതിലകം ത്രിവേണി വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് യുവാവിന് പരിക്ക്. പെരിഞ്ഞനം സ്വദേശി മണ്ണാമ്പറമ്പിൽ വീട്ടിൽ ജിജോവിനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജിജോയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പെരിഞ്ഞനം പുളിഞ്ചോട് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ ലോറിക്ക് പിറകിലടിച്ച് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നാലു പേർക്ക് പരിക്ക. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കയ്പമംഗലം സ്വദേശി ചിറയത്ത് വീട്ടിൽ സലീഷ്, കയ്പമംഗലം സ്വദേശികളായ പള്ളിപ്പറമ്പിൽ നാഷിദ്, വാടഞ്ചേരി വീട്ടിൽ ശരത്ത്, ചന്ദ്രാപ്പിനി സ്വദേശി വെളമ്പത്ത് വീട്ടിൽ റെജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ ശരത്ത്, നാഷിദ് എന്നിവരെ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. കൊച്ചിയിൽ നടന്ന യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് മടങ്ങി വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ദേശീയപാത 66 മണത്തല KCB ഓഫീസിന് സമീപം ബൈക്കിന് പിറകിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രികയ്ക്ക് പരിക്ക്. മണത്തല പണിക്ക് വീട്ടിൽ കുറുപ്പത്ത് ബുഷ്രയ്ക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കിന് പിറകിൽ ബസ് ഇടിക്കുകയായിരുന്നു. ബുഷ്രയെ ചാവക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാടാനപ്പള്ളിയിലും തൃത്തല്ലൂരിലും ഉണ്ടായ രണ്ട് വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ ദമ്പതികളടക്കം 3 പേർക്ക് പരിക്കേറ്റു. വാടാനപ്പള്ളി മരണവളവിൽ നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയോരത്തെ താഴ്ചയുള്ള പുരയിടത്തിലേക്ക് തലക്കീഴായി മറിഞ്ഞാണ് ദമ്പതികൾക്ക് പരിക്കേറ്റത്. പത്തനംതിട്ട സ്വദേശികളായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ എങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃത്തല്ലൂരിൽ ബൈക്കിൽ കാറിടിച്ച് ബൈക്ക് യാത്രികനായ വൃദ്ധന് പരിക്കേറ്റു. പാടൂർ തോയക്കാവ് സ്വദേശി എലുവത്തിങ്കൽ വീട്ടിൽ വിൽസനാണ് പരിക്കേറ്റത്. തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ദേശീയപാതയിലായിരുന്നു അപകടം. വിൽസനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണമ്പത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചെങ്ങാലൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ചെങ്ങാലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് മതിലിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ചക്കും പീടിക സൈമന്റെ വീട്ടുമതിലാണ് തകർന്നത്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പരാജയമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. മലപ്പുറത്തെ ആൾക്കൂട്ട കൊലപാതകം കേരളത്തിന് അപമാനമാണ്. തെളിവുകൾ നശിപ്പിക്കൽ പോലീസും കൂട്ടുനിൽക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങൾ പെരുപ്പിച്ചു കാട്ടുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ മിണ്ടുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രതിപക്ഷവും മൗനം പുലർത്തുകയാണ്. സംസ്ഥാനത്ത് ആൾക്കൂട്ട കൊലപാതകം പതിവായിരിക്കുകയാണ്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഒഴുകുമ്പോൾ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. മനസാക്ഷിയെ നടുക്കിയ മലപ്പുറത്തെ ആൾക്കൂട്ട കൊലപാതകം ലോകത്തിനു മുമ്പിൽ കേരളത്തെ വീണ്ടും നാണം കെടുത്തിയിരിക്കുകയാണ്. ബീഹാർ സ്വദേശിയായ ഒരു ആദിവാസി യുവാവിനെ ഒരു കൂട്ടം അക്രമകാരികൾ ഏതാണ്ട് 3 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെച്ച് വിചാരണ ചെയ്ത് അതിമാരകമായി പരിക്കേൽപ്പിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ പോലീസിനെ ഏൽപ്പിക്കുന്നതിന് പകരം ജനക്കൂട്ടം തന്നെ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം വേണ്ടത്ര ഗൗരവത്തോടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതും വേദനാജനകമാണ്. ഏതാണ്ട് 2.5 മണിക്കൂറിലധികം ഒരു കൂട്ടം ക്രിമിനലുകൾ അദ്ദേഹത്തെ കെട്ടിയിട്ട് ഇരുമ്പ് ദണ്ഡുകളടക്കം ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. വാരിയലിനടക്കം ഗുരുതരമായ പരിക്കേറ്റു. ഇരുമ്പ് ദണ്ഡിന്റെ ആക്രമണം കൊണ്ട് BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നീട് ദൃശ്യങ്ങൾ വീണ്ടെടുത്ത പോലീസ് അത് മുഴുവൻ മറച്ചു വെച്ചിരിക്കും. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ വാക്കുകൾ കൊണ്ടുള്ള അധിക്ഷേപവും അസഭ്യവും വരെ ആശുപത്രി സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്താൻ ഓർഡിനൻസ്. അതിക്രമങ്ങളിൽ ശിക്ഷ 7 വർഷം വരെയാക്കി വർദ്ധിപ്പിച്ചും 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ സമയപരിധി നിശ്ചയിച്ചുമാണ് ഓർഡിനൻസ് ഒരുങ്ങുന്നത്. നിയമവകുപ്പ് കൂടി പരിശോധിച്ച് ബുധനാഴ്ച മന്ത്രിസഭാ ഓർഡിനൻസ് പുറത്തിറക്കും. കായികമായ അതിക്രമങ്ങൾ മാത്രമല്ല വാക്കുകൾ കൊണ്ടുള്ള അധിക്ഷേപവും ആശുപത്രി സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. ആരോഗ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരിൽ ഒതുങ്ങിയിരിക്കുന്ന നിയമപരിരക്ഷ നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. സ്വാശ്രയ കോളേജുകൾക്കുൾപ്പെടെ നിയമത്തിന്റെ സംരക്ഷണം ഉണ്ടാകും. അതിക്രമങ്ങൾക്ക് പരമാവധി ശിക്ഷ 3-ൽ നിന്ന് 7 വർഷമാക്കും. കുറഞ്ഞ ശിക്ഷ 6 മാസമാക്കും. അന്വേഷണം നടത്തി വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഉപകരണങ്ങൾ നശിപ്പിച്ചാൽ വിലയുടെ 6 ഇരട്ടി വരെ നഷ്ടപരിഹാരം എന്നതിലും അന്തിമ ചർച്ചകൾ നടക്കുകയാണ്. നിയമവകുപ്പിന്റെ പരിശോധന കൂടിയാണ് പൂർത്തിയാകാനുള്ളത്. താലൂക്ക് ആസ്ഥാനങ്ങളിൽ പരാതി പരിഹാരം അദാലത്തിന് തുടക്കമായി. ഈ മാസം 23 വരെയാണ് വിവിധ താലൂക്കുകളിൽ അദാലത്ത് നടക്കുന്നത്. തൃശൂർ താലൂക്കിൽ അദാലത്ത് തേക്കങ്കാട് മൈതാനിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. P.ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, ധനസഹായം, പെൻഷൻ, കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ അദാലത്തിൽ ഉന്നയിക്കാം.
കൃഷിനാശത്തിനുള്ള സഹായം, വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി തുടങ്ങിയ വിഷയങ്ങളിലെ പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. ചൊവ്വാഴ്ച ഇരിങ്ങാലക്കുട താലൂക്കിലും വ്യാഴാഴ്ച വടക്കാഞ്ചേരിയിലും അദാലത്ത് നടക്കും. കൊടുങ്ങല്ലൂരിൽ 22-ന് അദാലത്ത്, ചാവക്കാട് താലൂക്കിൽ 23-ന്, ചാലക്കുടിയിൽ 25-ന്, കുന്നുംകുളത്ത് 26-ന് അദാലത്ത് നടക്കും. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ മധ്യവയസ്കൻ മരിച്ചു. തിരുവല്ലാമല കുളമ്പിൽ കൊല്ലാക്കേൽ വീട്ടിൽ 64 ശങ്കരനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ മുണ്ടുപാലത്തിന് സമീപം KSRTC ബസ്സിടിച്ച വയോധികന പരിക്കേറ്റു. കല്ലൂർ സ്വദേശി സൈമണിനാണ് പരിക്കേറ്റത്. ആക്സ് പ്രവർത്തകർ ഇയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2003 എട്ട് പേർ കൊല്ലപ്പെട്ട മാറാട് കേസിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം നടത്തണമെന്ന് തൃപ്രയാറിൽ നടന്ന ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തെ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ ഉൾപ്പെടുത്തണമെന്നും തീരദേശ ഹൈവേ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് പുനരധിവാസ പാക്കേജ് ദേശീയ ഹൈവേക്ക് നൽകിയ പരിഗണന നൽകി പ്രഖ്യാപിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റായി PP ഉദയഘോഷ്, ജനറൽ സെക്രട്ടറിയായി CR രാജേഷ്, നാട്ടിക ട്രഷററായി KG സുരേഷ് മുനക്കേക്കടവ് എന്നിവരെ തിരഞ്ഞെടുത്തു. ചളി നീക്കാത്തത് മൂലം പെരിങ്ങാട് പുഴ നികന്നു പോകുന്നതിനെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി നാട്ടുകാർ. ചെളിമണ്ണ് നിറഞ്ഞ് നികന്ന പെരിങ്ങാട് പുഴയിൽ ഫുട്ബോൾ കളി സംഘടിപ്പിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. തീരദേശ സംരക്ഷണ സമിതി കോരിക്കാട് യൂണിറ്റാണ് പ്രതിഷേധ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ഷൈജു തിരുനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ME ഷൗക്കത്ത് അധ്യക്ഷനായിരുന്നു. ഉസ്മാൻ കോരിക്കാട്, ഉമ്മർ ഫാറൂഖ് മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നിയൂർ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കൊടുംവേനലിൽ കുടിവെള്ളത്തിനായി ജനം വലയുമ്പോൾ ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് പൈപ്പ് പൊട്ടി പാഴായിക്കൊണ്ടിരിക്കുന്നത്. പുന്നിയൂർ പഞ്ചായത്തിലെ എടക്കര മിനി സെന്റർ എസ് സ്ഥലങ്ങളിലാണ് പല ഭാഗങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് നേരിട്ട് നടത്തുന്ന കുടിവെള്ള പദ്ധതിയുടെ ഗ്രൗണ്ട് വാട്ടർ പൈപ്പ് ഇടുന്നതിനായി ചാൽ കീറുന്നതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത്. JCB ഉപയോഗിച്ചാണ് കുഴിയെടുക്കുന്നത്. പൊട്ടിയ പൈപ്പുകൾ തകരാർ പരിഹരിക്കാതെ മണ്ണിട്ട് മൂടുന്ന അവസ്ഥയാണുള്ളത്. എത്രയും പെട്ടെന്ന് തകരാർ പരിഹരിച്ച് കുടിവെള്ളക്ഷാമം അകറ്റണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. വടക്കാഞ്ചേരി നഗരസഭ സർവ്വശുദ്ധി രണ്ടാംഘട്ട ഉദ്ഘാടനം നഗരസഭയിലെ 19-ാം ഡിവിഷനായ എങ്കിക്കാട് നടന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ഷീല മുരളി, ശങ്കരനാരായണൻ, ലളിത എന്നിവർ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ കൈമാറുന്നതിനുള്ള യൂസർ ഫീ കർശനമാക്കി. ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ നഗരസഭയുടെ നിർദ്ദേശമനുസരിച്ച് ശാസ്ത്രീയമായ സംസ്കരണ ഉപാധികൾ ഉപയോഗിച്ച് സംസ്കരിക്കേണ്ടതാണ്. മാലിന്യ സംസ്കരണ രീതികളിൽ വീഴ്ച വരുത്തുകയും മാലിന്യം കത്തിക്കുകയോ അലക്ഷ്യമായി വലിച്ചെറിയുകയോ മലിനജലം പുറത്തുവിടുകയോ ചെയ്താൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ അറിയിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി KLDC പൊന്നാനി കോൾ മേഖലയിൽ നടപ്പാക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഉപ്പുങ്ങൽ, പരൂർ, ചമ്മന്നൂർ താഴം, ചർളിപ്പുഴ, ചാവക്കാട് നഗരസഭയിൽ ഉൾപ്പെടുന്ന മത്തിക്കായൽ എന്നിവിടങ്ങളിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. മഴയ്ക്ക് മുൻപേ പ്രവൃത്തികൾ തീർക്കാനാണ് ശ്രമം. പരൂർ പടവിൽ ഉപ്പുങ്ങൽ 50 തറ മുതൽ പാലം ഭാഗത്തേക്ക് ബണ്ട് മണ്ണിട്ട് ഉയർത്തി. ചമ്മന്നൂർ താഴത്ത് 500 ഭാഗം ബണ്ട് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട്. മത്തിക്കായൽ പാടത്ത് 1 km ദൂരം തോട് ആഴവും വീതിയും കൂട്ടിയിട്ടുണ്ട്. 5 പാടശേഖരങ്ങളായി 1,40,00,000 രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. 5-ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ഭാഗമായി കേരളത്തിലെ കൃഷി എന്ന വിഷയത്തിൽ ത്രിദിന സെമിനാർ നടത്തും. AKG പഠന ഗവേഷണ കേന്ദ്രവും CO പൗലോസ് മാസ്റ്റർ സ്മാരക പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 20, 21, 22 തീയതികളാണ് സെമിനാർ നടത്തുന്നത്. മങ്ങാട് വെട്ടിക്കടവ് റോഡ് നവീകരണം പൂർത്തിയായി. വെട്ടിക്കടവ് പാലത്തിന്റെ സമീപം റോഡരികിലെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കാനുണ്ട്. ഈ ഭാഗത്ത് അപകട സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. വീതി കുറഞ്ഞ റോഡിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ പാടത്തേക്ക് വാഹനങ്ങൾ മറിക്കാൻ സാധ്യതയേറെയാണ്. സംരക്ഷണ ഭിത്തി കെട്ടി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
പുതുക്കാട് പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾ കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, സുമാ ഷാജു എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിനി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ 150-ൽ പരം വിശുദ്ധരുടെ തിരിശേഷിപ്പ് പ്രദർശിപ്പിച്ചു. കുരിശിൽ തറച്ച യേശുവിന്റെ കുരിശിന്റെ ഭാഗവും 12 ശിഷ്യന്മാരുടെ തിരിശേഷിപ്പും നൂറ്റാണ്ടുകൾക്ക് മുൻപ് രക്തസാക്ഷികളായവരുടെയും യേശുവിനു വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെയും തിരിശേഷിപ്പുകൾ വണക്കത്തിനായി കൊണ്ടുവന്നിരുന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് വിഭാഗത്തിൽ ഏറ്റവും മികച്ച നഴ്സിനുള്ള അവാർഡ് നേടിയ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് എം സി ചന്ദ്രികയെ ബിജെപി പ്രവർത്തകർ ആദരിച്ചു. ബിജെപി പുതുക്കാട് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ജിബിൻ പുതുപ്പുള്ളി, നേതാക്കളായ വിജു തച്ചങ്കുളം, ജോയ് മഞ്ഞളി, രശ്മി ശ്രീശോഭ, നവീൻ തെക്കേത്തുറവ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. SFI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് മേച്ചേരിപ്പടിയിൽ പ്രവർത്തനം തുടങ്ങി. മുരളി പെരുന്നല്ലി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ പ്രസിഡന്റ് ജിഷ്ണു സത്യൻ അധ്യക്ഷത വഹിച്ചു. CPM അണലു ഏരിയ സെക്രട്ടറി സി കെ വിജയൻ, SFI ജില്ലാ സെക്രട്ടറി ഹസൻ മുബാറക്, SFI സംസ്ഥാന കമ്മിറ്റി അംഗം പി എ രമേശൻ എന്നിവർ സംസാരിച്ചു. May 25-26 തീയതികളിൽ വെങ്കടങ്ങ് കരുവന്തലയിലാണ് സമ്മേളനം. ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ IP ബ്ലോക്ക് വെള്ളിയാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. പാലിയേറ്റീവ് വാർഡ്, പീഡിയാട്രിക് വാർഡ്, മെയിൽ വാർഡ്, ഫീമെയിൽ വാർഡ്, പേ വാർഡുകൾ എന്നിവ പുതിയ ബ്ലോക്കിലുണ്ടാകും. ഹോമിയോ വിഭാഗം DMO ഡോക്ടർ ലീന റാണി, ഡോക്ടർ PG ബിജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുപ്രവർത്തകൻ KM സിദ്ധാർത്ഥൻ മാസ്റ്ററുടെ അശീതി ആഘോഷം കുറുക്കഞ്ചേരിയിൽ രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മേയർ MK വർഗീസ്, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA TV ചന്ദ്രമോഹൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, കൌൺസിലർ ജയപ്രകാശ് പൂവത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വിസ്റ്റം യൂത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ ലിബറലിസം സർവനാശം ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. ബെന്നി ബഹനാനം പി ഉദ്ഘാടനം ചെയ്തു. താജുദ്ദീൻ സൊല്ലാഹി, TK നിഷാദ് സലഫി, ഡോക്ടർ അബ്ദുള്ള ബാസിൽ, ഷാഫി സുബാഹി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര മേള കലാസംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുങ്കുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായരുടെ 6th ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. സമിതി പ്രസിഡന്റ് PM നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന വാദ്യ കലാകാരൻ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ, കൊടകര ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഏകദിന ശില്പശാല തൃശൂരിൽ രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് സജീവൻ നടത്തറ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ടി ശരത്ത്, ചന്ദ്രപ്രസാദ്, TV ചന്ദ്രമോഹൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അയത്തിൽ അൻസർ, സുന്ദരൻ കുന്നത്തുള്ളി, ഷീല ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VV മുരളീധരനെ ചടങ്ങിൽ ആദരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി KV ശരത്ചന്ദ്രൻ, KO ആന്റണി, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. PB നാസറിന്റെ കുടുംബത്തിന് ഭദ്രം പദ്ധതിയിലൂടെ നൽകുന്ന 10 ലക്ഷം രൂപയുടെ മരണാനന്തര സഹായ വിതരണം ജില്ലാ വൈസ് പ്രസിഡന്റ് PP പവിത്രൻ നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് പഞ്ചായത്തിലുൾപ്പെട്ട മഞ്ഞളിപ്പള്ളിയുടെ പേര് മാറ്റണമെന്നാവശ്യവുമായി ഏതാനും പേർ രംഗത്ത്. മഞ്ഞളിപ്പള്ളിയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെടുന്നവർ ഈ ആവശ്യമുന്നയിച്ച് എറിയാട് പഞ്ചായത്തിനെ സമീപിച്ചുവെങ്കിലും പേര് മാറ്റേണ്ടതില്ല എന്നതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട്. ഇവർ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അദാലത്തിലും സ്ഥലനാമം മാറ്റേണ്ടതില്ലെന്ന് തീരുമാനമായി. സംസ്ഥാന സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജേതാവ് സുധി ഉണ്ണികൃഷ്ണന് അമ്പലവഴി പൗരാവലിയുടെ സ്നേഹാദരം. തിറകളിയിലൂടെ പ്രശസ്തനായ സുധി ഉണ്ണികൃഷ്ണന് തിറകളിയുടെ മിനിയേച്ചർ രൂപം നൽകിയാണ് ആദരിച്ചത്.
വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി കുട്ടികൾക്കായി സംഘടിപ്പിച്ച വേനൽ മഴാവധിക്കാല പഠന ക്യാമ്പ് ഗുരുവായൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി പഞ്ചായത്ത് അംഗം ഷീബ തോമസ് അധ്യക്ഷയായിരുന്നു. ദേവസൂര്യ പ്രസിഡന്റ് കെ സി അഭിലാഷ്, സെക്രട്ടറി ടി കെ സുരേഷ്, രജി വിളക്കാട്ടുപാടം, ശ്രീനു അറക്കൽ എന്നിവർ സംസാരിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തുങ്കയുടെ മെത്രാഭിഷേക സുവർണ ജൂബിലി ഈ മാസം 20 ആഘോഷിക്കുമെന്ന് സംഘാടകർ തൃശൂരിൽ അറിയിച്ചു. കർദിനാൾ ജോർജ് ആലഞ്ചേരി, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ മോൺസിഞ്ഞോ ജോസ് കോനിക്കര, ഫാദർ സിംസൺ ചിറമൽ, ഡോക്ടർ മേരി റെജീന തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബുധനാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് കലാകാരന്മാരുടെ സംഘടനയായ നന്മ ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പെഷ്യൽ ടീച്ചർമാരുടെ വെട്ടിക്കുറച്ച ശമ്പളം പുനഃസ്ഥാപിക്കുക, 60 കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാൻ അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. രവി കേച്ചേരി, സി കെ രവി, പി കൃഷ്ണനുണി, ഷീലാമണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രി രേഖാമൂലം നൽകിയ ഉറപ്പുകൾ പാലിക്കുക, കോറി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. നാളെ നടക്കുന്ന ധർണ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യുമെന്ന് എ കെ ജി സി എ ഭാരവാഹികൾ പറഞ്ഞു. പുലഴി തളിർ ബാലവേദിയുടെയും സി പി ഐ തെക്ക് വടക്ക് പുലഴി ബ്രാഞ്ചുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബംഗളൂരു എഫ് സിയിൽ അണ്ടർ 15 ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ ലഭിച്ച അഗിനിതിനെ പി ബാലചന്ദ്രൻ എം എൽ എ ആദരിച്ചു. സി പി ഐ എന്തുള്ളൂ. സി പി ഐ എന്തോൾ ലോക്കൽ സെക്രട്ടറി ഷാജു കുണ്ടോളി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം കെ എൻ രഘു, ബാലവേദി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീനന്ദ രഘു, ബാലവേദി പ്രസിഡന്റ് ശ്രീ പാർവതി സുധീർ എന്നിവർ പങ്കെടുത്തു. സി പി എം കൊടകര ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ മരത്തോംപള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ചിറയും പരിസരവും വൃത്തിയാക്കി. ഏരിയ കമ്മിറ്റി അംഗം പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, ബ്രാഞ്ച് സെക്രട്ടറി കെ എസ് സുരേഷ്, വിലാസിനി ശശി എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി യുവതാര സംഘടിപ്പിക്കുന്ന മൂന്നാമത് സെവൻസ് ഫുട്ബോൾ മേള എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ബാബു പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ, കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കോച്ച് പുരുഷോത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ കെ ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യം വലിച്ചെറിയൽ മുക്ത കേരള ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടത്തി. ടി പി കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ വിജയമ്മ അധ്യക്ഷത വഹിച്ചു. കൊടകര പന്തലൂർ സ്വദേശിയായ ശശീധരൻ തച്ചപ്പുള്ളിയുടെ മുഗിലല്ല മാനം കഥാസമാഹാരം പ്രകാശനം ചെയ്തു. പുതുക്കാട് പ്രചോദി വിദ്യാനികേതൻ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഹർഷജൻ പഴയാറ്റിൽ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ രാപ്പാൾ സുകുമാര മേനോൻ പ്രകാശനം നിർവഹിച്ചു. നടനും തിരക്കഥാകൃത്തുമായ കൊടകര കുഞ്ഞുണ്ണി, പറപ്പുകര പഞ്ചായത്ത് അംഗം നന്ദിനി സതീശൻ, കൊടകര ഉണ്ണി, അരുൺ പന്തലൂർ എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് പുതിയഞ്ചേരി യുവ വോയ്സ് ഓഫ് യൂത്തിന്റെ നേതൃത്വത്തിൽ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കടവലൂർ പഞ്ചായത്തിലെ 9 വാർഡിലെ 100 വിദ്യാർത്ഥികൾക്കാണ് നോട്ടുബുക്കും പേനയും നൽകിയത്. പഠനോപകരണങ്ങളുടെ വിതരണം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കുട്ടഞ്ചേരി 4 വാർഡിൽ സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശുചീകരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം സ്വപ്ന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സി എച്ച് എസ് സി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മിത, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയനൂ പാറക്കൽ തേവർ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശം കുംഭാഭിഷേകം ഈ മാസം 17 മുതൽ 22 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി കെ പി സി വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നവീകരണ കലശ ചടങ്ങുകൾ നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. എ ഐ ക്യാമറ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളെന്ന് രമേശ് ചെന്നിത്തല. മടിയിൽ കനമുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതെന്നും ചെന്നിത്തല. എളവള്ളി വാഗ ഇഞ്ചക്കുന്നിലെ മണ്ണെടുപ്പ് സി പി ഐ തടഞ്ഞു. മണ്ണെടുപ്പ് തടഞ്ഞവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്.
ഷൊർണൂരിൽ തീവണ്ടിയിൽ സഹയാത്രികൻ ആക്രമിച്ച സിയാദ് നിരവധി കേസുകളിലെ പ്രതി. സ്ത്രീകളെ ശല്യം ചെയ്തതായി ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമിച്ചതെന്ന പരിക്കേറ്റ ദേവദാസ്. ജില്ലയിൽ വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക്. കുന്നംകുളം കമ്പിപ്പാലത്ത് ബസ്സിടിച്ച ബൈക്ക് യാത്രികർക്ക് ഗുരുതര പരിക്ക്. ഇടിച്ച ബസ് നിർത്താതെ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.